എല്ലാവർക്കും ഒരിക്കൽ കൂടി മുമോസ് കിച്ചണിലേക്ക് സ്വാഗതം. കറക് ചായയും കറുമുറ മിക്സ്ചറും അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ഈ മഴക്കാല സമയത്ത് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുമായിട്ട് ഒന്നിച്ചിരിക്കുമുണ്ടല്ലോ. ആസ്വദിക്കാൻ പറ്റിയതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു അറേബ്യൻ ചായയും നമ്മുടെ നാടൻ കറുമുറ മിക്സ്ചറുമാണ് ഈ റെസിപ്പി. ആദ്യം നമുക്ക് നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു വലിയ ബോളെടുത്ത് അതിലേക്ക് 1 കപ്പ് കടലമാവിട്ട് കൊടുക്കാം. ആ കടലമാവിട്ട ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ഏതർ നമുക്ക് സ്പൂണ് കൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. നമ്മുടെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് എടുക്കണം. അപ്പം ഇപ്പം ഞാൻ ഇവിടെ കൈ കൊണ്ടാണ് ഇവിടെ കുഴയ്ക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മിക്സ്ചറാണ് കേട്ടോ. അധികം ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾ അധികം സമയമൊന്നും എടുക്കാതെ വേഗം പോയി നമുക്കൊരു ഈവനിങ്ങിൽ ചായ ഉണ്ടാക്കാൻ പറയുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നമുക്ക് എടുത്ത് നമ്മുടെ മാവെടുക്കാം. ഇവിടെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് നമ്മുടെ സേവനാഴിയിലേക്ക് ഇടാം. നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചില്ലേ സേവനാഴി, അതിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ സേവനാഴി എടുത്തേക്ക് അതിലേക്ക് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും ചെറിയ ഹോളുള്ള ആ അച്ചു വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ നേരത്തെ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. നമുക്ക് സേവനാഴി നിറച്ചും ഈ മാവിട്ട് കൊടുക്കാം. നിറച്ചും മാവെടുക്കുവാണെങ്കിൽ നമുക്കൊരു 3-4 ട്രിപ്പ് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം മിക്സ്ചർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുമെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ കിട്ടില്ല. അത് മാത്രമല്ല, എത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഒരിക്കലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ വീട്ടിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആരും പിന്നെ കടയിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ പോകത്തില്ല. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അതാണ് നമ്മുടെ സേവനാഴി നിറച്ച് നമ്മുടെ മാവെടുത്ത ശേഷം അതടച്ചു. ഇനി നമുക്കത് നന്നായിട്ട് വരുന്നുണ്ടോയെന്ന് നോക്കാം. താ ഇതുപോലെ അത് നല്ല സൂപ്പറായിട്ട് ഇത് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ മണവും രുചിയും നമ്മുടെ മിക്സ്ചറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ തരും. ഞാനിവിടെ ഒരു 10 വെളുത്തുള്ളിയാണ് ചതച്ച് എടുത്തിരിക്കുന്നത്. ഒരുപാട് വറുത്ത് എടുക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാക്കി കിട്ടിയാൽ മതി. നമുക്ക് വെളുത്തുള്ളി വറുത്തെടുക്കാം. വെളുത്തുള്ളി വറുത്തതിന് ശേഷം നമുക്ക് നല്ല കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി വറുത്തെടുക്കാം. നമ്മുടെ നാടൻ കറിവേപ്പിലയുടെ മണവും രുചിയും ഒന്ന് വേറെ തന്നെയല്ലേ. കറിവേപ്പില നന്നായി വറുത്ത് എടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ മാവ് സേവനാഴി വഴി നല്ലപോലെ ചുറ്റിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ മാവ് പരസ്പരം ഒട്ടിപ്പോയെന്നൊക്കെ ഇരിക്കും, അത് പക്ഷെ സാരമില്ല. അത് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മിക്സ്ചർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് നന്നായിട്ട് കറുമുറ നായി കഴിയുമ്പം അത് തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. രണ്ട് സൈഡ് നല്ല കറുമുറ നായി കഴിയുമ്പം എണ്ണയിൽ നിന്നും അതെടുത്ത ശേഷം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിനുള്ളിലേക്ക് മാറ്റിവെക്കാം. അതുപോലെ നമുക്ക് ബാക്കി മുഴുവൻ മിക്സ്ചറും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഓരോരോ സെറ്റായിട്ട് നമുക്കിതുപോലെ എണ്ണയിലൂടെ ചുറ്റിച്ച് എടുത്ത് രണ്ട് സൈഡും നല്ല കറുമുറ നാക്കി നമുക്ക് വറുത്ത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിവെക്കാം. ദാ ഇവിടെ ഇത്രയും മിക്സ്ചർ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ, അത്രയും മാവ് കൊണ്ട്. വൺസ് ഇത് റെഡി ആയി കഴിയുമ്പം നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് നല്ലപോലെ അത് പൊടിച്ച് എടുത്ത് നമ്മുടെ മിക്സ്ചറിൻ്റെ ഒരു പരുവത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് അത് മാറ്റിവെക്കാം. ദാ നമ്മുടെ അടിപൊളി ക്രിസ്പി മിക്സ്ചർ ഇവിടെ റെഡിയാണ്. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും മണവും രുചിയും ഓ നല്ലൊരു നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ. ഈ മിക്സ്ചറിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഞാനൊരു ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അറേബ്യൻ കറക് ചായയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു സോസ് പാൻ വെച്ച ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക. ഇനി ആ വെള്ളത്തിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചതും 1/2 കഷ്ണം കറുവപ്പട്ടയും
മൂന്ന് ഗ്രാമ്പൂവും ഒരു 8-10 മുഴുവൻ കുരുമുളകും പിന്നെ ഒരു 3 ഏലയ്ക്ക നന്നായിട്ട് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഏലയ്ക്കയും ഇഞ്ചിയും കറുവപ്പട്ടയും ഒക്കെ വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഈ ചായയും ഒരു ഹെൽത്തി ചായയാണ്. അറേബ്യൻ നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ചായ വളരെ സുപരിചിതമാണ്. ഇത് കുടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഉന്മേഷവും ഉണർവും ഒന്ന് വേറെ തന്നെയാണ്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റോളം ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. നമ്മുടെ ഇഞ്ചിയുടെയൊക്കെ സത്ത വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ ചായപ്പൊടി ഇട്ട ശേഷവും വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഒരു 2 മിനിറ്റോളം വീണ്ടും നിങ്ങൾ തിളപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മുടെ ചായ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ വെള്ളം എടുത്ത കപ്പിൽ തന്നെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളവും പാലും ചേർക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പഞ്ചസാര ഇടാത്തവരാണ് അങ്ങനെയും ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരണം. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നിങ്ങളത് വാങ്ങി വെക്കരുത്. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചായ ഇവിടെ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നന്നായിട്ട് തിളച്ച് വരണം. കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടി വെക്കണം. എങ്കിലേ ഉള്ളൂ ആ ചായയുടെ കളറും രുചിയൊക്കെ പിടിക്കുകയുള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ചായ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാം. അതാണ് നമ്മുടെ അടിപൊളി അറേബ്യൻ കറക് ചായ ഇവിടെ റെഡിയാണ്. സൂപ്പർ ചായയാണിത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അറേബ്യൻ കറക് ചായയും നമ്മുടെ കറുമുറ മിക്സ്ചറും ചൂടോടെ ആ ചായയുടെ കൂടുതലും ഈ മിക്സ്ചർ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. അപ്പോൾ വീണ്ടും ഒരു ഐറ്റവുമായി വരുന്നത് വരെ ബൈ ബൈ.